ഞാൻ ഡോക്ടർ സേത്തി, വൈദ്യമന്ദിരം ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടിംഗ് ഫിസിഷ്യനാണ്. നമ്മുടെ ഇടയിൽ വളരെയധികം പേർ മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് അഥവാ കുടിഞ്ഞി എന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മൈഗ്രെയിൻ എന്ന രോഗം ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ്. അതിനു കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. കാരണം മൈഗ്രെയിൻ ഉള്ള ആൾ അവർക്കറിയാം എനിക്ക് ഇന്ന് വൈകിട്ട് തലവേദന വരും. മൈഗ്രെയിൻ ഉണ്ടാകുന്ന മുമ്പ് തന്നെ ചില ലക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ പ്രകടമാകും. വിശപ്പില്ലായ്മ, അതിയായ ക്ഷീണം, കണ്ണിലേക്ക് വെളിച്ചം അടിക്കുന്നത് പോലത്തെയുള്ള ഫീലിംഗ് എന്നിവയുണ്ടാകും. മൈഗ്രെയിൻ എന്നാൽ സാധാരണയായി തലയുടെ ഒരു വശത്തോ അല്ലെങ്കിൽ തലയ്ക്ക് ചുറ്റുമോ സ്പന്ദനത്തോടു കൂടിയ അതിതീവ്രമായ വേദനയും ഒപ്പം ഛർദി, ഓക്കാനം, നെഞ്ചിരിച്ചൽ, ശബ്ദ വെളിച്ചം തോട് തീവ്രമായ സംവേദനക്ഷമതയോട് കൂടിയ ഒരവസ്ഥ കൂടിയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന രോഗം ഏത് പ്രായക്കാരിലും കാണപ്പെടാവുന്നതാണ്. സാധാരണയായി കൗമാരത്തിലും യൗവനത്തിൻ്റെ പ്രാരംഭാവസ്ഥയിലുമാണ് കാണപ്പെടാറുള്ളത്. പുരുഷനെ അപേക്ഷിച്ചോളം സ്ത്രീകളിൽ മൈഗ്രെയിൻ എന്ന രോഗം കൂടുതൽ കാണപ്പെടാറുണ്ട്. അതിന് കാരണം അവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്ക് കാരണം തലച്ചോറിലെ രക്തക്കോളിലുണ്ടാകുന്ന സങ്കോച വികാസങ്ങളിലെ വ്യതിയാനം മൂലമുണ്ടാകുന്ന സമ്മർദ്ദത്തെ തുടർന്ന് തലച്ചോറിലെ ഉണ്ടാകുന്ന താൽക്കാലികമായ നീർക്കെട്ടാണ് മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്ക് കാരണം. മൈഗ്രെയിൻ എന്ന തലവേദന ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, ചെവിയുടെ കേൾവി നഷ്ടപ്പെടുക എന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ്. മൈഗ്രെയിൻ എന്ന തലവേദനയ്ക്ക് ട്രിഗർ ചെയ്യുന്ന കാരണങ്ങൾ പലരിലും പലവിധമാണ്. മാനസിക സമ്മർദ്ദം, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക, മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ അമിത ഉപയോഗം ഇതിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ രൂക്ഷഗന്ധം, അന്തരീക്ഷ മലിനീകരണം, വെയിൽ കൊള്ളുക, നല്ല തണുത്ത കാറ്റടിക്കുക എന്നിവയും ഇത് ട്രിഗർ ചെയ്യാനുള്ള ചില കാരണങ്ങൾ മാത്രമാണ്. 90% മൈഗ്രെയിന് കാരണം നമ്മുടെ ദഹനവ്യവസ്ഥയിലുള്ള വ്യതിയാനം മൂലമാണ്. നമ്മുടെ ദഹനം ശരിയായി നടക്കായക മൂലം വേഗസ് എന്ന നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് തുടർന്ന് തലച്ചോറിലെ രക്തക്കൊള്ളുകളിൽ സങ്കോച വികാസം ഉണ്ടാവുകയും തുടർന്നാണ് തലവേദന ഉണ്ടാകുന്നത്. ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകളിലൂടെയും ശമനൌഷധികളുടെയും സഹായത്താലും ഭക്ഷണക്രമീകരണം, യോഗ, മെഡിറ്റേഷൻ എന്നിവയിലൂടെ മൈഗ്രെയിനെ പൂർണ്ണമായി മാറ്റാവുന്നതാണ്.